സ്വാമിജി, ദശാവതാര കഥകൾ നമ്മൾ അഷ്ടപതി രൂപത്തിലും കഥാരൂപത്തിലൊക്കെ ഏറെ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും അതിനെ കുറിച്ചൊന്ന് വിസ്തരിക്കാമോ? ഭാഗവതത്തില് പൊതുവേരി ധാരണ നമുക്ക് 10 അവതാരങ്ങളെ ഉള്ളൂ എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഭാഗവതത്തിൽ അനവധി അവതാരങ്ങളെ കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത്. അവതാരാഹി അസംഖ്യ എന്നുള്ളതാണ്. അവതാരങ്ങൾ അസംഖ്യമാണ്, അവതാരങ്ങൾക്ക് എണ്ണമില്ല. ഈ അവതാരങ്ങളെ തന്നെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, പൂർണാവതാരം, അംശാവതാരം, കലാവതാരം എന്നൊക്കെ. അതായത് എന്താണ് ഈ അവതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവതരിക്കുക എന്ന് പറഞ്ഞാൽ പ്രകടമാവുക എന്നർത്ഥം. അപ്പോ ഒരു സത്യത്തിൽ നിന്നും പ്രകടമാവുന്ന ഒന്നിനെയാണ് അവതരിക്കുക. അതായത് ഇപ്പൊ നമ്മുടെ ഈ ഒരു തുണ്ട് വസ്ത്രം, ഒരു പൂർണ്ണ വസ്ത്രത്തിൽ നിന്ന് അതിനെ മാറ്റുമ്പോൾ നമ്മൾ പറയുന്നു അത് അവതരിച്ചിരിക്കുന്നു. വെച്ചാൽ പൂർണ്ണതയിൽ നിന്ന് അത് പ്രകടമായിരിക്കും. അപ്പൊ നമ്മളൊക്കെ അവതാരങ്ങളാണോ ചോദിച്ചു കഴിഞ്ഞാൽ, വാസ്തവത്തിൽ നമ്മളിൽ ഈശ്വര ചൈതന്യമുണ്ടെങ്കിലും കൂടുതൽ നമ്മൾ പ്രകൃതി ചിന്തകളുള്ളവരാണ്. അതുകൊണ്ടാണ് നമ്മളെയൊക്കെ അംശാവതാരങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യൻ അംശാവതാരമാണ്. എന്നാൽ ആ ഒരു പൂർണ്ണത കുറെ ഉൾക്കൊണ്ട അവതാരങ്ങളെയാണ് കലാവതാരങ്ങൾ, ആചാര്യന്മാർ, ഗുരുക്കന്മാരെയൊക്കെ. എന്നാൽ ആ പൂർണ്ണത ഉൾക്കൊണ്ട അവതാരങ്ങളെ പൂർണ്ണാവതാരം, കൃഷ്ണനെ പൂർണ്ണാവതാരം എന്നാ പറയും. പൊതുവെ ആളുകളുടെ ധാരണ ദശാവതാരം എന്നുള്ളതാണ്. എന്താണ് ഈ ദശാവതാരം? പലപ്പോഴും ആളുകൾ പാടാറുണ്ട്, ഭഗവാൻ ഇങ്ങനെ മീനായി അവതരിച്ചു, കൂർമ്മമായി അവതരിച്ചു, ഇതൊക്കെ ഭഗവാൻ ഓരോരോ അവതാരങ്ങൾ അവതരിച്ചു എന്ന് പറയുമ്പോൾ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഇത്തിരി സയൻസൊക്കെ പഠിച്ച ആളുകളായതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്കതിനെ ഒരു വ്യത്യസ്ത രീതിയിൽ നോക്കിക്കാണാൻ പറ്റണം. നമ്മൾ ഭാഗവതത്തിലൂടെ നോക്കുമ്പോൾ, അതായത് ഈ ദശാവതാരത്തെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരുപക്ഷെ ഡാർവിന് മുമ്പ് തന്നെ നമ്മുടെ പൂർവികന്മാര് മനുഷ്യ വികാസത്തെക്കുറിച്ച് ആഴത്തിൽ പരിശോധിച്ചിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ഡാർവിന്റെ തിയറിയിലും വെള്ളത്തിൽ നിന്നാണല്ലോ എവല്യൂഷൻ തുടങ്ങുന്നത്. മത്സ്യം ജനിക്കുന്നതും വളരുന്നതും വെള്ളത്തിലാണ്, എവല്യൂഷൻ ആരംഭിക്കുന്നത് വെള്ളത്തിൽ നിന്നാണ്. ഇന്ന് ശാസ്ത്രലോകം ഏറെ ഉറ്റുനോക്കുന്ന മറ്റ് ഗ്രഹങ്ങളിലേക്ക് അവരാദ്യം നോക്കുന്നത് വെള്ളത്തിന്റെ അംശം ഉണ്ടോ എന്നുള്ള, ചന്ദ്രനിൽ കുറച്ചുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ അവര് ചൊവ്വയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം ഉണ്ടോ എന്ന്. അതുകൊണ്ട് വെള്ളം ഉണ്ടെങ്കിലേ എവല്യൂഷൻ ഉള്ളൂ. അപ്പൊ മത്സ്യത്തിൽ നിന്നാണ് എവല്യൂഷൻ തുടങ്ങുന്നത്, ഡാർവിനും അമീബയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇപ്പൊ മത്സ്യത്തിൽ നിന്ന് പിന്നെ കരയിലേക്ക് കയറുന്ന ജീവിയായി ആമ. ആമയ്ക്ക് വെള്ളത്തിലും ജീവിക്കാം, കരയിലും ജീവിക്കാം. പിന്നീട് കരയിൽ മാത്രം ജീവിക്കുന്ന ജീവിയായി വരാഹം, പന്നി, കരയിലേക്ക് ഉയർന്ന ഒരു ജീവിയായി. പിന്നെ ആ മൃഗത്തിൽ നിന്നും മൃഗവും മനുഷ്യനിലേക്കും ഉയരുന്ന ജീവിയായി നരസിംഹം, പകുതി മനുഷ്യനും പകുതി മൃഗവും. ഇന്ന് നമുക്ക് ചമ്പാൻസികളെയൊക്കെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത എവല്യൂഷൻ എന്ന് പറയുന്നത് മനുഷ്യനാണ്, വാമനൻ, ഒരു ഡ്രാഫ്, ഒരു കുള്ളൻ. അത് കഴിഞ്ഞാൽ അടുത്തത് ആയുധമേന്തിയ പരശുരാമനാണ്. അന്നത്തെ പ്രാകൃത മനുഷ്യന്റെ അവസ്ഥ അതാണ്, ആയുധവുമായി നടക്കുന്ന ഒരു പരശുരാമൻ. അത് കഴിഞ്ഞാൽ പരശുരാമനിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശ്രീരാമനാണ്, ധാർമ്മികതയും അമ്പും വില്ലും ഏകപത്നീവ്രതം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ശ്രീരാമൻ. കുറേ കൂടി സിവിലൈസ്ഡ്, ഒരു കൾച്ചേർഡ് സൊസൈറ്റിയുടെ നായകനായി മാറുന്നു. അത് കഴിഞ്ഞ് ശ്രീകൃഷ്ണനിലേക്ക് എത്തുമ്പോൾ, ഒമ്പതാമത്തെ ലെവലിലേക്ക് എത്തുമ്പോൾ അവിടെ സംഗീതമുണ്ട്, നൃത്തമുണ്ട്, എല്ലാ കലകളുമുണ്ട്, അതേസമയം ആധ്യാത്മികതയുമുണ്ട്. കൃഷ്ണൻ മാനസികമായി വളരെ വികസിച്ച ഒരാളാണ് അല്ലേ. സംഗീതം, നൃത്തം, അതുപോലെ കഥ വേണോ കഥ, കാര്യം വേണോ കാര്യം, യുദ്ധം വേണോ അത്, എല്ലാ തരത്തിലും പാഠവും തെളിയിച്ച, മനസ്സിനെ മൾട്ടിപ്പിൾ ഒരു തലങ്ങളിലേക്ക് വികസിപ്പിച്ച ആളാണ് ആര്, കൃഷ്ണൻ. അത് കഴിഞ്ഞാൽ അടുത്ത തലം എന്ന് പറയുന്നത് ശ്രീബുദ്ധന്റെ ഒരു തലമാണ്. ധ്യാനത്തിലൂടെ തന്റെ മനസ്സിനെ അതിന്റെ ഉറവിടമായ പൂർണ്ണതയിലേക്ക് നയിച്ച, ബോധോദയം വന്ന, ബുദ്ധനായി തീർന്ന ഒരു മഹാൻ, ആ ഒരു അവസ്ഥ. അത് കഴിഞ്ഞ പിന്നെ കൽക്കിയാണ്, പത്താമത്തെ അവതാരമായി കൽക്കിയെ പറയും. അപ്പൊ ഈ കൽക്കി എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയാണോ പൂർണ്ണതയിൽ എത്താത്തത്, ആ പൂർണ്ണതയിൽ എത്താൻ പറ്റാത്ത ആളുകൾക്ക്, ഡിസ്ട്രക്റ്റീവ് മൈൻഡുള്ള ആളുകൾക്ക് വീണ്ടും ഈ റീസൈക്കിളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അപ്പൊ ഈ റീസൈക്കിളിലൂടെ കടന്നു പോവാൻ വീണ്ടും പ്രകൃതിയെ പ്രേരിപ്പിക്കുന്ന അവതാര ശക്തിയാണ് കൽക്കി. ആ കൽക്കി എന്ന് പറയുമ്പോൾ തന്നെ ആകുന്ന കലക്കുന്ന ടൈപ്പാണ് നർത്തം. എല്ലാം ഒന്ന് വീണ്ടും ഇളക്കി മറിച്ച് പഴയതുപോലെ, നമുക്കറിയാം റീസൈക്കിൾ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഇളക്കി വിടണം എല്ലാം, അതേപോലെ റീസൈക്കിളിലേക്ക് വിടുന്നു, വീണ്ടും ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു എന്നർത്ഥം. അതുകൊണ്ട് ഈ ദശാവതാരം നമുക്ക് തരുന്ന സന്ദേശം, നിങ്ങളുടെ മനസ്സിന് ഇനിയും വികാസമുണ്ട്, അതിൽ സംഗീതവും നൃത്തവും അതേപോലെ തന്നെ ആധ്യാത്മികതയും ധ്യാനവും തുടങ്ങിയ എല്ലാ തരത്തിലും വികസിക്കാൻ സാധിക്കും.
അതിനൊരു ബോധോദയത്തിന്റെ തലമുണ്ട്. ആ തലങ്ങളിലേക്ക് നാം ഉയർന്നു പോയിട്ടില്ലെങ്കിൽ വീണ്ടും നാം കലഹങ്ങളിലൂടെ നാശത്തിലൂടെ വീണ്ടും റീസൈക്കിൾ ചെയ്ത് ഈ പ്രോസസ്സിലൂടെ വീണ്ടും കടന്നു വരണം. അപ്പൊ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ, പൂർണ്ണതയിൽ എത്താത്തതെല്ലാം പൂർണ്ണതയിൽ എത്തുന്നത് വരെ ഭഗവാൻ പറയും അതിന് എന്താണ് പുനരാവർത്തി. അർജുന, പുനരാവർത്തിയുണ്ട്. ഭാരതീയ ഋഷീശ്വരന്മാര് ഇത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിന്റെ വികാസത്തെ കാണിക്കുന്നതാണ് ഈ ദശാവതാരം. അതിനെ നാം എടുത്തു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഡാർവിൻ ചിന്തിക്കുന്നതിന് മുമ്പ് ഭാരതത്തിലുള്ള ആളുകൾ ഈ പൂർണ്ണതയെ, മനുഷ്യന്റെ പൂർണ്ണതയെ ചിന്തിച്ചിരുന്നു. മനുഷ്യന്റെ മനസ്സിനുള്ള വികാസം ഡാർവിൻ കണ്ടില്ല. അതായത് കൃഷ്ണനെ പോലെ സംഗീതവും നൃത്തവും വാദ്യവും ആ തരത്തിലുള്ള കലകളൊന്നും കണ്ടിട്ടില്ല. ഒരു ബോധോദയം എന്ന ബുദ്ധനെ കാണാൻ ഡാർവിന് പറ്റിയിട്ടില്ല. അതൊക്കെയാണ് ഭാരതത്തിന്റെ മഹത്വം. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിന്റെ വികാസം ഇനിയും നിങ്ങൾക്കുണ്ട്, അതിലേക്ക് നിങ്ങൾ ഉയരണം എന്ന് കാണിക്കുന്നതാണ് ഈ ദശാവതാര ചിന്തനം.